ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് റിസ്ക് മോണിറ്ററിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിസ്ക് ഐഡന്റിഫിക്കേഷൻ, റിസ്ക് അസസ്മെന്റ് വിലയിരുത്തി, അത് റിസ്ക് ഐഡന്റിഫൈ ചെയ്തു, പിന്നെ റിസ്ക് അസസ് ചെയ്തു, വിലയിരുത്തി, പിന്നെ റിസ്കുകൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തു. ഈ റിസ്കുകൾക്കെതിരെ നമ്മൾ റെസ്പോൺസ് എടുത്തു. ഇനി റെസ്പോൺസ് എടുത്താൽ മാത്രം പോരാ, ഈ റിസ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. എത്രത്തോളം ഇത് നമ്മൾ റെസ്പോൺസ് എടുത്തത് ഉപകാരപ്പെട്ടു എന്നുള്ള മോണിറ്റർ ചെയ്യണം. ഈ മോണിറ്റർ ചെയ്താൽ പോരാ, ഈ റിസ്കുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കും വേണം. റിസ്ക് സൂക്ഷിച്ചു വെക്കാനല്ല, നമ്മളെടുത്ത മെത്തേഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കേണ്ടി വരും. ഭാവിയിൽ ഇതൊരു ഹിസ്റ്ററിയാണ്, ഇതൊരു പാസ്റ്റ് ആണ്, നമുക്കൊരു ഡാറ്റയാണ് ഭാവിയിലോട്ടുള്ള. ക്ലിയർ ആണല്ലോ. ഇതാണ് റിസ്ക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോ വായിച്ചു നോക്കാം, ഇത്രയും കാര്യങ്ങൾ റിസ്ക് മോണിറ്ററിംഗിലുള്ളൂ. എന്താണ്, after the risk management strategies have been implemented, risk management avarada strategies implement cheyidathine shesham the company must continue to monitor the situation. ee situation avar ingane continuous aayittu monitor cheyanam, endine to ensure urappu veruthan that each risk has been addressed as intended. ഓരോ റിസ്കും അവര് അഡ്രസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. ഇതാണ് റിസ്ക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അടുത്ത് അഡീഷണൽ ആയിട്ട് ആൻ ഓൺ ഗോയിങ് റിവ്യൂ ആൻഡ് അസസ്മെന്റ് ഓഫ് ദ റിസ്ക് മാനേജ്മെന്റ് പ്രോസസ് ഇസ് നീഡഡ് ബിക്കോസ് വാട്ട് മേ ഹാവ് ബീൻ വർക്കിംഗ് ഓർ റെലവന്റ് ഇൻ ദ പാസ്റ്റ് മേ നോ ലോങ്ങർ ബി വർക്കിംഗ് നോ ലോങ്ങർ റെലവന്റ്. ഇതിന്റെ റിവ്യൂ അസസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇനി ഇത് സംഭവിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ വരുത്തണം. ഇനി വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് എടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിലോട്ട് നമ്മൾ മാറ്റി വെക്കുകയും വേണം. ക്ലിയർ ആണല്ലോ. ഇന്നാണല്ലോ നാളത്തെ പാസ്റ്റ്. ഇന്ന് പ്രസന്റ്, ഇന്നത്തെ പ്രസന്റ് ആണ് നാളത്തെ പാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇതാണ് റിസ്ക് മോണിറ്ററിംഗ്. ഇത്രയുള്ള റിസ്ക് മോണിറ്ററിംഗ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം കൂടി പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ ആക്കിയത്. നിങ്ങൾക്ക് തോന്നുന്നു ഇതിപ്പോ കഴിഞ്ഞ വീഡിയോനെ കൂടുതൽ വെച്ചാൽ പോരായിരുന്നു, വെക്കാം, നോ പ്രോബ്ലം. ഞാൻ ഓരോരോ വീഡിയോ ആക്കുന്ന എന്തിനാ വെച്ചാൽ ഓരോരോ ടോപ്പിക് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. റിസ്ക് അപ്പറ്റൈറ്റും റിസ്ക് ടോളറൻസും ഇതിന് അണ്ടറിൽ പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. റിസ്ക് അപ്പറ്റൈറ്റും റിസ്ക് ടോളറൻസും. റിസ്ക് അപ്പറ്റൈറ്റ് എന്താ നമുക്ക് അറിയാം, കോർപ്പറേറ്റ് ഫൈനാൻസിൽ നമ്മൾ അവിടെ ഉപയോഗിച്ച വാക്കാണ് അല്ലെ. റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ എത്രത്തോളം താല്പര്യമുണ്ട്. റിസ്ക് അപ്പറ്റൈറ്റ് കൂടിയ റിസ്ക് അവേഴ്ഷനും റിസ്ക് അപ്പറ്റൈറ്റും നമ്മൾ പഠിച്ചതല്ലേ. റിസ്ക് അവേഴ്ഷൻ എന്തായിരുന്നു, റിസ്ക് എടുക്കാൻ പേടി. റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുക്കാനുള്ള ധൈര്യം, താല്പര്യം. അപ്പൊ എനിക്ക്, ഞാൻ എന്നെ സംബന്ധിച്ചോളം, ഞാൻ റിസ്ക് അപ്പറ്റൈറ്റ് കൂടിയ ഒരാളാണെങ്കിൽ എനിക്ക് റിസ്ക് എടുക്കാൻ യാതൊരു പേടിയില്ല, എനിക്ക് കൂടുതൽ താല്പര്യമുണ്ട്. റിസ്ക് അപ്പറ്റൈറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിലോ എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. മനസ്സിലായല്ലോ. ഇത് ഒരാളെ സംബന്ധിച്ചിട്ടല്ല പറയാ, ഒരു ഓർഗനൈസേഷന്റെ ഒരു ബിസിനസ്സിനെ ബന്ധപ്പെട്ടാണ് പറയാ. ഇനി റിസ്ക് ടോളറൻസ്, റിസ്ക് ടോളറൻസ് എന്തായിരിക്കും, ഈ റിസ്ക് എത്രത്തോളം സഹിക്കാനുള്ള കഴിവുണ്ട്, എത്രത്തോളം ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതാണ് റിസ്ക് ടോളറൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള രണ്ട് പോയിന്റുകളാണ്. എന്താണ് റിസ്ക് അപ്പറ്റൈറ്റ്? ഈസ് ദ ബോഡ്ലി ഡിഫൈൻഡ് ലെവൽ ഓഫ് റിസ്ക് ആൻ ഓർഗനൈസേഷൻ ഈസ് വില്ലിംഗ് ടു അക്സെപ്റ്റ്. എത്രത്തോളം വില്ലിംഗ് ആണ്, ഓക്കെ അല്ലേ. ഇൻ പേഴ്സ്പെക്റ്റീവ് ഓഫ് വാല്യൂ, ഈച്ച് ഓർഗനൈസേഷൻ പേഴ്സ്യൂസ് വേരിയസ് ഒബ്ജക്റ്റീവ്സ് ടു ആഡ് വാല്യൂ ആൻഡ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക് ഇറ്റ് ഈസ് വില്ലിംഗ് ടു അണ്ടർടേക്ക് ഈസ് ഡൂയിങ് സോ. ഓക്കെ അല്ലേ. ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ടു അക്സെപ്റ്റ് റിസ്ക് ഈസ് ഡിപ്പെൻഡന്റ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ഇറ്റ്സ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇറ്റ്സ് റെഗുലേറ്ററി ആൻഡ് കോൺട്രാക്ച്വൽ റിക്വയർമെന്റ്സ് ആൻഡ് കാപ്പബിലിറ്റീസ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ. അവരുടെ റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് വില്ലിംഗ്നെസ് എന്തെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആരാ, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരും, ഷെയർ ഹോൾഡേഴ്സ്, അവരുടെ സപ്ലയേഴ്സ്, മാർക്കറ്റ്, ഗവൺമെന്റ് ഒക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പൊ ഇവരെത്രത്തോളം കമ്പനി നമ്മുടെ റിസ്ക് അപ്പറ്റൈറ്റ് ഇവരെത്രത്തോളം കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചായിരിക്കും റിസ്ക് അപ്പറ്റൈറ്റ് കിടക്കുന്നത്, റിസ്ക് എടുക്കാനുള്ള താല്പര്യം. പിന്നെ ഉള്ളത് റെഗുലേറ്ററി, ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പിന്നെ കാപ്പബിലിറ്റീസ് ഓഫ് പീപ്പിൾ ടെക്നോളജി, കമ്പനിയിൽ എത്രത്തോളം മോഡേൺ ടെക്നോളജി ഉണ്ട്, കമ്പനിയുടെ എത്രത്തോളം കയ്യിൽ ക്യാപിറ്റൽ, മൂലധനം എത്രത്തോളം ഉണ്ട്, ഇതിനനുസരിച്ചൊക്കെ ആയിരിക്കും റിസ്ക് എടുക്കാനുള്ള അപ്പറ്റൈറ്റ് കൂടുതലാണോ അല്ലേ ഒന്ന് നോക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് കമ്പനിയുടെ കയ്യിൽ വലിയ ക്യാപിറ്റലും കാര്യം മൂലധനമൊന്നും ഇല്ല, ഈ കമ്പനി റിസ്ക് എടുക്കാൻ വലിയ താല്പര്യം കാണിക്കുമോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള സംഭവം.
ഇനി അടുത്തത് റിസ്ക് ടോളറൻസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ടോളറൻസ് എക്സ്പ്രസ് ദി അക്സെപ്റ്റൻസ് ലെവൽ എത്രത്തോളം താങ്ങാൻ കമ്പനിക്ക് പറ്റും ഓഫ് വേരിയേഷൻസ് അറൌണ്ട് ഒബ്ജക്റ്റീവ്സ് വെൻ ദി ഇൻഡിവിജ്വൽ റിസ്ക് ടോളറൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആർ കമ്പൈൻഡ് ദേ ഷുഡ് ഫാൾ വിത്തിൻ ദി ഓവറോൾ റിസ്ക് അപ്പറ്റൈറ്റ് ആസ് ഡിറ്റർമൈൻഡ് ബൈ സീനിയർ മാനേജ്മെന്റ് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ റിസ്ക് ടോളറൻസ് എന്ന് പറയുന്നത് അത് നിശ്ചയിക്കുന്നത് കമ്പനിയുടെ സീനിയർ മാനേജേഴ്സും കമ്പനിയുടെ ഡയറക്ടേഴ്സുമാണ് ഓക്കെ അല്ലേ അടുത്തത് മാനേജിംഗ് ഓപ്പറേഷണൽ റിസ്ക്കും ഇതേപോലെ ഒന്നും കൂടി ഉണ്ട് മാനേജിംഗ് ഫൈനാൻഷ്യൽ റിസ്ക്കും എന്താണ് മാനേജിംഗ് ഓപ്പറേഷൻ റിസ്ക് ഓപ്പറേഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒരു കമ്പനിയിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കുറേ നടക്കൂല്ലേ ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന്റെ ഉള്ളിലൂടെ നൊയഞ്ഞു നൊയഞ്ഞു വരുന്ന റിസ്കുകൾ ഉണ്ടാവും അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം ഓപ്പറേഷണൽ റിസ്കുകൾ ആർ കണക്ടഡ് ടു ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ് റിസൾട്ട് ഫ്രം ഇൻഅഡ്യൂക്കേറ്റ് ഓർ ഇന്റേണൽ ഫെയിൽഡ് ഇന്റേണൽ പ്രോസസ് പീപ്പിൾ ഓർ സിസ്റ്റം ആളുകൾ നേരം വൈകി വരിക അവിടെ കൃത്യമായിട്ടുള്ള വർക്കുകൾ നടക്കുന്നില്ല കൃത്യമായ ശമ്പളം കൊടുക്കുന്നില്ല ഇതൊക്കെ ഓപ്പറേഷൻ റിസ്കുകളാണ് പ്രൊഡക്റ്റുകളൊന്നും കൃത്യമായിട്ട് പാക്കിംഗ് നടക്കുന്നില്ല ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് ഇതൊക്കെ ഓപ്പറേഷൻ റിസ്കുകളാണ് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാ അവരുടെ ഇന്റേണൽ പ്രോസസ്സുകൾ ഫെയിലിയർ ആയതുകൊണ്ടാണ് ക്ലിയർ അല്ലേ മാനേജർ കോണല്ലാത്തതുകൊണ്ടാണ് ക്ലിയർ ആണല്ലോ അപ്പോ ബിക്കോസ് ഓഫ് ദി നേച്ചർ ഓഫ് ദീസ് റിസ്ക് ദേ ആർ യൂഷ്വലി ബെസ്റ്റ് മാനേജ്ഡ് അറ്റ് എ ലോവർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ജനറലി ബൈ പീപ്പിൾ ഹു ആർ വർക്കിംഗ് വിത്ത് ഓപ്പറേഷണൽ ഇഷ്യൂസ് ഓൺ എ ഡെയിലി ബേസിസ് പാക്കിംഗ് മാനേജ് നടക്കുന്നില്ലെങ്കിൽ അവരെന്നെ വിചാരിച്ചാൽ പോലെ നന്നാവാൻ നേരം എനിക്ക് വരുന്നില്ലെങ്കിൽ അവരെന്നെ വിചാരിച്ചാൽ പോലെ നേരത്തെ എത്താൻ പണികൾ നടക്കുന്നില്ലെങ്കിൽ അവരെന്നെ വിചാരിച്ച പോലെ പണികൾ നടക്കാൻ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ വൺ ഓഫ് ദ പ്രൈമറി വേസ് ടു മാനേജിംഗ് ഓപ്പറേഷൻ റിസ്ക് പ്രൈമറി ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രൈമറി വേ എന്ന് പറയുന്നത് ടു ഹാവ് പ്രോപ്പർലി ഡെവലപ്ഡ് ഇംപ്ലിമെന്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ഇന്റേണൽ കൺട്രോൾ ഡെവലപ്ഡ് മെയിൻറ്റെയിൻഡ് ഇതിനൊരു കൂടി ഉണ്ടല്ലോ ഇംപ്ലിമെന്റഡ് ഇന്റേണൽ കൺട്രോൾസ് അറിയാലോ പഞ്ചിങ് കൊണ്ടുവരാം ഉദാഹരണങ്ങൾ പറയാം പഞ്ചിങ് കൊണ്ടുവരിക ടെക്നോളജി ഉപയോഗിക്കുക ക്യാമറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അവിടുത്തെ ഓപ്പറേഷൻസ് നടക്കും ഡയറ്റ് ഓപ്പറേഷൻസ് ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ റിസ്കുകൾ കുറയും ക്ലിയർ ആണല്ലോ അടുത്തത് മാനേജിംഗ് ഫൈനാൻഷ്യൽ റിസ്കുകൾ എന്തായിരിക്കും ഫൈനാൻഷ്യൽ റിസ്കുകൾ എന്താ ഫൈനാൻഷ്യൽ റിസ്കുകൾ എന്നറിയാലോ ഫൈനാൻഷ്യൽ സാമ്പത്തിക പരമായിട്ടുള്ള കുറെ റിസ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഇങ്ങനെ കുറെ റിസ്കുകൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു ടൈപ്സ് ഓഫ് റിസ്ക് അണ്ടറിൽ ഓർമ്മയില്ലേ അപ്പൊ ഈ റിസ്കുകൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അപ്പൊ എ വെറൈറ്റി ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ക്രിയേറ്റ് എക്കണോമിക് വാല്യൂ ഫോർ എ കമ്പനി ബൈ മാനേജിംഗ് എക്സ്പോഷർ ടു ഫൈനാൻഷ്യൽ റിസ്ക് എസ്പെഷ്യലി ക്രെഡിറ്റ് റിസ്ക് ആൻഡ് മാർക്കറ്റ് റിസ്ക് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അതർ ദാൻ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് മേ ആൾസോ ബി യൂസ്ഡ് ഇൻ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഫൈനാൻഷ്യൽ റിസ്കുകളെ നമുക്ക് മാനേജ് ചെയ്യാൻ നമുക്ക് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കാൻ പറ്റും ഡെറിവേറ്റീവ്സ് ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് ഇതൊക്കെ ഡെറിവേറ്റീവ്സ് അണ്ടറിലാണ് കേട്ടോ അതേപോലെ നമുക്ക് എന്താ പറയാ ഇനിയുണ്ടല്ലോ ഫണ്ടുകളുടെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്ക് കിട്ടുന്നില്ല ഞാൻ അതാണ് നോക്കുന്നത് നമുക്ക് ഷെയർ സെല്ല് ചെയ്തുകൊണ്ട് നമ്മുടെ ഷെയർ മറ്റുള്ളവർക്ക് സെല്ല് ചെയ്തുകൊണ്ട് പണം സ്വരൂപിക്കാൻ പറ്റും ലൈൻ ഓഫ് ക്രെഡിറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോ ഇതൊക്കെ നമുക്ക് ഓരോ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫൈനാൻഷ്യൽ റിസ്കിനെ മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ അപ്പൊ വേരിയസ് പോളിസീസ് ആണ് നോക്കുന്നത് മെയിൻറ്റെയിനിങ് കമ്മിറ്റ്മെന്റ് സച്ച് ആസ് ലൈൻ ഓഫ് ക്രെഡിറ്റ് ഫ്രം ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഫൈനാൻസിങ് നീഡ്സ് കടം വാങ്ങി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൈൻ ഓഫ് ക്രെഡിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രെഡിറ്റ് കാർഡ് അറിയാലോ നമ്മൾ കട എടുത്ത ഉടനെ തിരിച്ചടക്കുക അല്ലെങ്കിൽ അതിന്റെ പലിശ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല കൃത്യസമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 100,000 കുറവുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാഷ് ഉപയോഗിക്കാം അപ്പോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ലൈൻ ഓഫ് ക്രെഡിറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും അടുത്ത ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് ഫോർവേഡ് ഫ്യൂച്ചേഴ്സ് അതേപോലെ ഓപ്ഷൻസ് സ്വാപ്സ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസ്കുകൾ കുറക്കാൻ പറ്റും ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നുണ്ട് കൂടുന്നുണ്ട് നമുക്ക് നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡെറിവേറ്റീവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ കോർപ്പറേറ്റ് ഫൈനാൻസിൽ പഠിച്ച കാര്യങ്ങളാണ് പഠിച്ച കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും എടുത്ത് പറയാണ് കേട്ടോ സ്പെസിഫിക് പോളിസീസ് ഫോർ ഷോർട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സോ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റുകളോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫണ്ടിനെ നമുക്ക് ഇൻഫ്ലേഷനിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റും അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഫൈനാൻഷ്യൽ റിസ്കുകൾ മാനേജ് ചെയ്യുന്നത് ഈ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ശരിക്കും നമ്മൾ കോർപ്പറേറ്റ് ഫൈനാൻസിൽ കുറെ പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട് ക്ലിയർ ആണല്ലോ
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. കാര്യമായിട്ടുള്ളത് മോണിറ്ററിംഗ് ആണ്, പിന്നെയുള്ളത് ഈ ഓപ്പറേഷണൽ മാനേജ്മെന്റ്, ഓപ്പറേഷണൽ ഫൈനാൻസ്, ഓപ്പറേഷണൽ റിസ്ക് മാനേജ്മെന്റും, അടുത്തത് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.